ഗവർണറുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. ഓർഡിനൻസുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓർഡിനൻസുകളിൽ ഒപ്പുവെക്കേണ്ട അടിയന്തര സാഹചര്യമില്ല എന്നാണ് ഗവർണർ ഇന്നും പറഞ്ഞത്. ഓർഡിനൻസ് പഠിക്കാൻ ഇനിയും സമയം വേണമെന്നും ഗവർണർ പറയുന്നു. If the ordinance is coming to me second time, I will have to apply my mind. I will have to see whether the emergency exists. And it was not possible. I am coming to Delhi. You send so many ordinances in one time. It is not possible for me to apply my mind. So I have to apply my mind. I have to exercise my fair judgment. And then only I can sign. ഓർഡിനൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നിയമനിർമ്മാണത്തിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം. ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 2 വരെ 10 ദിവസം ദൈർഘ്യമുള്ള സമ്മേളനമാണ് ചേരുക. തനേഷ് തമ്പി നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ് തമ്പി, ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നേരത്തെ എത്തിയതാണ്. പ്രത്യേക സമ്മേളനം ചേരാനുള്ള തീരുമാനം തിരുവനന്തപുരത്തെടുക്കുമ്പോൾ ഡൽഹിയിൽ ഗവർണർ പറയുന്നു ഉടനടി ഒപ്പുവെക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന്. അപ്പോൾ കാലഹരണപ്പെട്ട ഓർഡിനൻസുകളിന്മേൽ സമ്മേളനം ചേർന്നുകൊണ്ട് ഒരു നീക്കം സർക്കാർ നടത്തുമ്പോൾ എന്താണ് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് പൊതുവെ പറയാൻ കഴിയുക? സുജയ പാർവതി, ഓർഡിനൻസുകൾ പുതുക്കാനുള്ള ഫയലുകളിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ ഒപ്പിടാൻ തനിക്ക് കൂടുതൽ പഠിക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന് ഇന്ന് രാവിലെയും അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുക എന്നുള്ളത് ഒരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭായോഗം എത്തിയിരിക്കുന്നു. ഈ മാസം 22 മുതൽ അടുത്ത മാസം 2 വരെ, അതായത് ഏതാണ്ട് 10 ദിവസത്തോളം നിയമസഭാ സമ്മേളനം ചേരുകയും ആ സമ്മേളനത്തിൽ വെച്ച് ഈ 11 ഓർഡിനൻസുകളും നിയമമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള പോംവഴി. ഗവർണർ ഇക്കാര്യത്തിൽ ഇടയാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ മാസം അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ, ഏതാണ്ട് 1.5 മാസത്തോളം നിയമസഭാ സമ്മേളനം ചേർന്നിരുന്നു, അപ്പോഴൊന്നും ഈ ഓർഡിനൻസുകൾ എന്തുകൊണ്ട് നിയമമാക്കിയില്ല എന്ന ചോദ്യമാണ് ഗവർണർ പ്രധാനമായും ഉന്നയിച്ചത്. ഇത് അതിന് പിന്നിൽ അദ്ദേഹം വളരെ ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ്, പ്രത്യേകിച്ചും ലോകായുക്ത നിയമ ഭേദഗതി അടക്കം ഇതിൽ ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയമസഭയിൽ പാസാക്കാത്തതിലുള്ള അതിലുള്ള പ്രതിഷേധമാണ് ഗവർണർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ മറ്റു പോംവഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലും ഗവർണറെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലുമാണ് അടിയന്തരമായി ഇത്തരത്തിലുള്ള ഒരു നിയമസഭാ സമ്മേളനം വിളിച്ചെടുക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ മാസം അവസാനം നിയമസഭാ സമ്മേളനം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശരി, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. ഓർഡിനൻസിൽ ഒപ്പിടുന്ന കാര്യത്തിൽ പഠിച്ച ശേഷം തീരുമാനിക്കാമെന്ന് ഗവർണറും പ്രത്യേക സമ്മേളനം വിളിക്കാൻ മന്ത്രിസഭായോഗവും തീരുമാനിച്ചിരിക്കുന്നു.